പള്ളിയുടെ അമ്പലത്തിന്റെ അടുത്ത് ഷാപ്പ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിനു വേണ്ടി മന്ത്രിയെ കാണാൻ നിൽക്കണ്ട. ഞങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. അതൊക്കെ പണ്ട് സംഭാവന വിരിക്കാൻ വരുമല്ലോ. അപ്പൊ കാണാം. ഏടാ കൊച്ചെന്തു എന്ന് പറഞ്ഞടാ ഈ വേഷം. അതെ ഇളയച്ചന്റെ മകൻ വാങ്ങിച്ചു തന്ന കളയാൻ പറ്റുമോ? കിട്ടൂ? ആ കൊള്ളാം, വാ ചോദിക്കട്ടെ. ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നമ്മുടെ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി പുരുഷ് പറഞ്ഞു. നീ ഇപ്പൊ വല്ല തിരക്കിലാണ് അല്ലേ? തിരക്കെന്ന് പറഞ്ഞ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അതൊക്കെ സഖാവിന് അറിഞ്ഞൂടെ. മരണം നമ്മുടെ ആയിപ്പോ തിരക്കില്ലാന്നും പറഞ്ഞൂടാ. പൈസ ഉണ്ടാക്കാനുള്ള തിരക്ക് അല്ലേ? പൈസയോ? എനിക്ക് എന്തിനാ സഖാവേ പൈസ? ആർക്കു വേണ്ടിയാ ഞാൻ പൈസ ഉണ്ടാക്കുന്നത്? പാർട്ടി ഓഫീസ് അല്ലേ എന്റെ തറവാട്. ആ തറവാടിന് നീ ചീത്തപ്പേരുണ്ടാക്കും. ഏയ്, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഞാൻ പാർട്ടിക്ക് ഒരു ചീത്തപ്പേരുണ്ടായ അന്ന് മരിക്കും സഖാവേ. എസ് എസ് എൽ സി പരീക്ഷ പാസ്സായി കൊടുക്കാന്ന് പറഞ്ഞ് കുട്ടികളോട് നീ രൂപ വാങ്ങിയില്ലേ? അയ്യോ, എസ് എസ് എൽ സി പരീക്ഷ? ആ പരീക്ഷ പാസ്സാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് പണ്ടേ പാസ്സാകുമായിരുന്നില്ലേ? കള്ളൻ. കഴിഞ്ഞ ആഴ്ച നീ എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്നിരുന്ന ഡിഇഒ പോറ്റി എന്നോട് പറഞ്ഞല്ലോ, ഭരണം കിട്ടി തുടങ്ങി നിന്റെയൊക്കെ ഊച്ചാളി സ്വഭാവങ്ങള്. സത്യം പറഞ്ഞോ, ആ നിനക്ക് നല്ലത്. എന്റെ പൊന്ന് സഖാവേ, പാർട്ടിയെ ചീത്തയാക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വൈറ്റി പൈപ്പിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ്, ആർക്കും ഒരു ഛേദവും, പാർട്ടിക്ക് ചീത്തപ്പേരുമില്ല. കുട്ടികളെ പാസ്സാക്കാമെന്ന് പറഞ്ഞ് രൂപ വാങ്ങിയ സത്യമാണ്, അതിലൊരു തിരിമറിയില്ല. സഖാവിന് അറിയാലോ, എഡ്യൂക്കേഷൻ ഓഫീസിൽ ചെന്നാൽ ഇവിടെ പല അറിയുന്നതിനേക്കാളും മുമ്പ് അവിടെ അറിയാന്ന്. അത് നീട്ടണ്ട, കാര്യം പറഞ്ഞാ മതി. ഓഫീസിൽ എന്റെ ഒരാളുണ്ടെന്ന് പറഞ്ഞ് പിള്ളേരോട് ഞാൻ കാശി പിരിക്കും. അയാൾക്ക് പൈസ കൊടുത്ത് തോറ്റവരുടെയും ജയിച്ചവരുടെയും നമ്പർ അറിയും. ജയിച്ചവരുടെ നമ്പർ കാണിച്ച് അയാൾ എനിക്കൊരു ടെലഗ്രാം ചെയ്യും. ആ ടെലഗ്രാം കാണിച്ച് ജയിച്ചവരുടെ കാശ് ഞാൻ എന്റെ പോക്കറ്റിലിടും, തോറ്റവരുടെ കാശ് തിരിച്ചു കൊടുക്കും. അതിലിപ്പോ എന്റെ സഖാവ് ഒരു തെറ്റ്? ഇത്രയും ബുദ്ധിയുള്ള നീ ഐ എ എസ് എഴുതിയാ പോലും പാസ്സാകുമല്ലോടാ. ഞാനൊരു സഖാവല്ലേ സഖാവേ. ഒരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ ഇതുപോലെ എന്തെങ്കിലും കേട്ടാൽ